നമസ്കാരം, എല്ലാവർക്കും ജെ എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള സഹകരണ ബാങ്കുകളിലേക്കുള്ള വേക്കൻസീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും ബാങ്കുകൾ വഴിയും ഉള്ള ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഉള്ളത്. അവർ നടത്തുന്ന എക്സാം വഴിയാണ്, അവർ നടത്തി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇൻ്റർവ്യൂവിന് ശേഷം നൽകുന്ന റാങ്ക് ലിസ്റ്റ് മുഖേനയാണ് ഈ വേക്കൻസികളെല്ലാം തന്നെ നികത്തുന്നത്. അതിനായി അവർ അവസാനമായി പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കേരള സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, ആ നോട്ടിഫിക്കേഷൻ സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ 3/2020, 4/2020, 5/2020, 6/2020, ഇത്രയും നോട്ടിഫിക്കേഷനോട് ചേർന്ന് ഒറ്റ പി ഡി എഫിലാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ ലിങ്ക് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ആവും. അതിൽ വിജ്ഞാപന തീയതി 29/9/2020 ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 28/10/2020 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടാണ്. ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നിയമന രീതികളാണ്. പരീക്ഷ ബോർഡ് നടത്തുന്ന എഴുത്തു പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് മുഖേനയാണ് നിയമനം നടക്കുന്നത്. ആദ്യമായി നമ്മൾ പറയുകയുണ്ടായി, 4 നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇവിടെ. അതിൽ 3/2020 നോട്ടിഫിക്കേഷനിൽ വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നീ മൂന്ന് പോസ്റ്റുകൾ ചേർന്നാണ് കാറ്റഗറി നമ്പർ 3/2020 വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നടത്തുന്നത്. ഒന്ന്, എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം. അതോടൊപ്പം തന്നെ സഹകരണ ബാങ്ക് സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലുള്ള HDC അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ് എന്നുള്ള വിഷയമായി എടുത്ത് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള സഹകരണം ഐച്ഛിക വിഷയമായിട്ടുള്ള ചേർത്തിട്ടുള്ള, അതായത് BCom കോർപ്പറേഷൻ 50% മാർക്കോടുകൂടി BCom കോർപ്പറേഷൻ പാസ്സായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BCom കോർപ്പറേഷൻ 50% മാർക്കോടെ പാസ്സായവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് JDC അല്ലെങ്കിൽ HDC കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ചീഫ് അക്കൗണ്ടന്റിനും ഡെപ്യൂട്ടി ജനറൽ മാനേജറിനും ഒരേ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടുകയും മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകളിനപ്പുറമായി സ്കെയിൽ ഓഫ് പേ തന്നെ ഓരോ ബാങ്കുകൾക്കും ക്ലാസ് 1, സ്പെഷ്യൽ ഗ്രേഡ്, സൂപ്പർ ഗ്രേഡ് അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിലും ബേസിക് പേ തന്നെ 16,980 ബേസിക് പേ കിട്ടുന്നത്. 16,980 തൊട്ട് 46,800 വരെ. അതോടൊപ്പം തന്നെ ചില ബാങ്കുകളിൽ 18,300 മുതൽ 51,550 വരെ തരുന്നവരുണ്ട്. ഓരോ ബാങ്കുകളിലും ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് ഈ വ്യത്യാസം വരുന്നത്, അതുവരെ നൽകുന്നുണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ട് ക്വാളിഫിക്കേഷൻ തന്നെ ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല നൽകിയിട്ടുള്ള ബികോം ബിരുദം എടുക്കേണ്ടത്, ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിരിക്കേണ്ടത് സഹകരണമാണ്. ഈ നോട്ടിഫിക്കേഷനിൽ ഓരോ ബാങ്കുകളിലും ഏത് പോസ്റ്റിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഒഴിവുള്ളതും എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ചീഫ് അക്കൗണ്ടൻ്റിൻ്റെ വേക്കൻസി ഉള്ള ബാങ്കുകളിലും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ വേക്കൻസി ഉള്ളതും ഡെപ്യൂട്ടി ജനറൽ മാനേജറിന് വേക്കൻസി ഉള്ള ബാങ്കുകളിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് 4/2020 എന്നുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞു. ആ കാറ്റഗറി നമ്മൾ വിളിച്ചിരിക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റാണ്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT.
അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉള്ള മേഖലകളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ ലാംഗ്വേജസിലും ഏതൊക്കെ ലാംഗ്വേജിലാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടതെന്നുള്ളതും ആ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനും സ്കെയിൽ ഓഫ് പേ മിനിമം തന്നെ 16,980 മുതൽ 46,800 വരെയാണ് ഓരോ ബാങ്കുകളിലും കൊടുക്കുന്നത്. അവിടെയും വ്യത്യാസം സ്പെഷ്യൽ ഗ്രേഡ്, സൂപ്പർ ഗ്രേഡ് എന്നുള്ളതാണ്. ക്ലാസ് 1 അങ്ങനെ ഓരോ ബാങ്കുകൾക്കും ഓരോ ഗ്രേഡുണ്ട്. ആ ഗ്രേഡ് അവരുടെ ലാഭവിഹിതത്തിൻ്റെയും അതിൻ്റെ അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗ്രേഡ് വരുന്നത്. അതിനനുസരിച്ച് അവിടുത്തുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെയും സ്കെയിൽ ഓഫ് പേയിൽ വ്യത്യാസം വരും. അതിനനുസരിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ഡീറ്റെയിൽസും ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ ഓരോ ബാങ്കിലും വിളിച്ചിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ നോട്ടിഫിക്കേഷൻ, സോറി, മൂന്നാമത് പറഞ്ഞതാണ് കാറ്റഗറി നമ്പർ 5/2007 വിളിച്ചിരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റാണ്. ഒരുവിധപ്പെട്ട എല്ലാ ബാങ്കിലും തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട്. ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതോടൊപ്പം തന്നെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. മൂന്ന് കാര്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നുണ്ട്. അതും വിവിധ ബാങ്കുകളിൽ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ തന്നെ വേക്കൻസി ഉണ്ട്. അതിൻ്റെ എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസിനും എത്ര വേക്കൻസിയാണ് ഉള്ളതും അവരുടെ ഓരോ ബാങ്കിൻ്റെയും സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട്. അടുത്ത പോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് 6/2020 വിളിച്ചിരുന്ന ടൈപ്പിസ്റ്റ് എന്നുള്ള തസ്തികയിൽ. അതിൽ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അതോടൊപ്പം തന്നെ KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ആണ് ചോദിച്ചത്. KGT നടത്തുന്ന എക്സാമിലെ ഇംഗ്ലീഷും മലയാളം ടൈപ്പിൽ റൈറ്റിംഗിൽ ലോവർ, ഹയർ അല്ല, ലോവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോവറിൽ പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് വിദ്യാഭ്യാസ യോഗ്യതയോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെയും സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമാണ്. ഇതെല്ലാം അപ്ലൈ, ഓരോ കാറ്റഗറി വിജ്ഞാപനത്തിനും ഓരോ വ്യത്യസ്ത അപേക്ഷാ ഫോമാണ്. അത് ലഭിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ലിങ്ക് എടുക്കുക. ആ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ആ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് എടുക്കുമ്പോൾ ഈ ഇത്രയും പോസ്റ്റിലേക്ക്, നമ്മളിപ്പോൾ പറഞ്ഞ 4 പോസ്റ്റുകളിലേക്കും വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് വരും. അതിനകത്ത് ഓരോ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോംസ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്കിലായിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഫോം ഓരോന്നും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷനിലുള്ള വിജ്ഞാപനത്തിൻ്റെ 3/2020 കാറ്റഗറി നമ്പർ ചോദിച്ചാൽ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നീ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി തയ്യാറാക്കണം. എഴുതി തയ്യാറാക്കി വേണം അയക്കാനായിട്ട്. ഇതിനകത്ത് ഓരോ ഡീറ്റെയിൽസും ചോദിച്ചാൽ വിദ്യാഭ്യാസ യോഗ്യതയും ജനറൽ ക്വാളിഫിക്കേഷൻസ് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ JDC ആണോ, HDC ആണോ, എന്താണ് പാസ്സായിരിക്കുന്നത്, BSc ആണോ, MSc ആണോ, ഏത് കോഴ്സാണെന്നുള്ളത് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇത് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊക്കെ തസ്തികളിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ബാങ്കാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഇവിടെ രേഖപ്പെടുത്തണം. അവർ കൊടുത്തിരിക്കുന്ന ശമ്പള സ്കെയിലും അതിനകത്ത് ഓപ്ഷൻ കൊടുക്കണം. ഇത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ബാങ്കിൽ നമുക്ക് ഇപ്പം കൂടിയ ബാങ്കാണോ എന്ന് അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. എത്ര ബാങ്കുകൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഫീസ് അടങ്ങുന്നുണ്ട്. ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇപ്പം അസിസ്റ്റന്റ് സെക്രട്ടറിയിലൂടെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റിലാണെങ്കിൽ അതിന് മറ്റൊരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതിലും ഇതേ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം എഴുതിയാൽ നമ്മൾ ഫില്ല് ചെയ്താൽ മതിയാവും. ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വായിച്ചു നോക്കുക. അടുത്ത ചോദിച്ചത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. അതിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അടുത്ത കാറ്റഗറി 6/2020 ടൈപ്പിസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ആപ്ലിക്കേഷൻ ഫോം എല്ലാം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ 1, 2, 3, 4 ലിങ്കായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയക്കാവുന്നതാണ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ അയക്കേണ്ട പ്രൊസീജിയർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ചെല്ലാനെടുക്കാം. ചെല്ലാനെടുക്കേണ്ടത് ഏതെങ്കിലും സഹകരണ ബാങ്കിന്, ഇപ്പം കേരള ബാങ്കായിട്ടുള്ള കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെല്ലാനെടുക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാ ഫോം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിൻ്റെയും ചെല്ലാൻ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ ലിങ്ക് കാണാൻ ഈ വെബ്സൈറ്റിൽ തന്നെ ചെല്ലുക. അതിൽ ചെല്ലാൻ 2 ചെല്ലാൻ കൊടുത്തിട്ടുണ്ട്. 1 കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെയും രണ്ടാമത്തേതായിട്ട് നമ്മൾ പറഞ്ഞ ഫെഡറൽ ബാങ്കിൻ്റെയും ചെല്ലാനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പം ഇത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെല്ലാനാണ്. അതോടൊപ്പം തന്നെ
ഫെഡറൽ ബാങ്കിൻ്റെ ചെല്ലാനും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ സ്വന്തം പേരും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിലേക്ക് അയക്കുന്നതെങ്കിൽ 50 രൂപയും, പിന്നെ അതിനുശേഷം വരുന്ന ഓരോ സഹകരണ സംഘങ്ങൾക്കും അധികമായി 50 രൂപ അടയ്ക്കണം. ഇപ്പം നമ്മൾ 3 സഹകരണ സംഘങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ 150 രൂപ എക്സ്ട്രാ, അതായത് 50 രൂപ ഒരു സഹകരണ സംഘത്തിനും, പിന്നെ വരുന്ന ഓരോ സംഘത്തിനും എത്ര എണ്ണമാണ് നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് ഓരോ സംഘത്തിനും 50 രൂപ വീതം എക്സ്ട്രാ അയക്കേണ്ടതായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2020 കണക്കാക്കിയാണ്. 20-ൽ 18 വയസ്സും ഉയർന്ന പ്രായപരിധി 40 വയസ്സും, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പരീക്ഷാ രീതി OMR എക്സാമാണ്. 80 മാർക്കിനാണ് OMR എക്സാം നടത്തുന്നത്. അതിനുശേഷം 20 മാർക്ക് അഭിമുഖത്തിനായിരിക്കും. അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ സ്വന്തം ജില്ലയാണെങ്കിൽ 5 മാർക്കും, ഹാജരായാൽ 3 മാർക്കുമുണ്ട്. അങ്ങനെ 8 മാർക്കും, ബാക്കി വരുന്ന 12 മാർക്കാണ് ചോദ്യത്തിന്, അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ലഭിക്കുന്ന മാർക്ക്. സ്വന്തം ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 മാർക്കും, അഭിമുഖത്തിന് ഹാജരായതിന് 3 മാർക്കും ലഭിക്കുന്നതാണ്. അതിന് ചേർത്ത് 100 മാർക്കിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അപ്പോയിൻമെൻറ്റ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 28/10/2020 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുംബൈ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ലഭിക്കുന്ന രീതിയിൽ വേണം അപേക്ഷ അയക്കാൻ. ഓരോ തസ്തികയിലേക്കും അയക്കുന്നതിന് വ്യത്യസ്ത അപേക്ഷ ഫോമുകൾ ഉണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഒരു അപേക്ഷ ഇപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ആണെന്ന് വെച്ചുകൊണ്ട് ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററിൽ വ്യത്യസ്ത ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെ മതിയാവും. അതിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അധികമായി ഒരു ബാങ്കിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 രൂപ എക്സ്ട്രാ ചേർത്ത് എത്രയാ ബാങ്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള തുക ഇവിടെ ചെല്ലാൻ അതിനോടൊപ്പം തന്നെ വെച്ചിരിക്കണം. ചെല്ലാൻ്റെ കോപ്പി 3 കോപ്പിയുണ്ട്. ഒന്ന് അയച്ചു കൊടുക്കേണ്ടതും ഒന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതും ഒന്ന് ആപ്ലിക്കേഷൻ ഫോമിനോടുകൂടെ ബാങ്കിൽ ഏൽപ്പിക്കേണ്ടതുമായിട്ടുള്ള 3 കോപ്പിയാണ്. ബാങ്ക് ഒരെണ്ണം നമ്മൾ അവിടെ അയച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒന്ന് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ. അങ്ങനെ 3 ചെല്ലാൻ കോപ്പിയുണ്ട് ഓരോന്നിനും. അത് ചേർത്ത് വേണം അതിൽ ഫില്ല് ചെയ്ത് വേണം അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുടെയും അറ്റസ്റ്റഡ് കോപ്പി, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എടുത്ത് അപേക്ഷ ഫോമും ഫില്ല് ചെയ്ത് വേണം അയക്കാനായിട്ട്. പരീക്ഷാ ബോർഡിലേക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട ഡേറ്റ് ഞാൻ പറയുകയുണ്ടായി, ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 28 ആണ്. അതിനു മുമ്പിൽ അവിടെ ലഭിക്കുന്ന രീതിയിൽ വേണം അയക്കാൻ. അയക്കേണ്ട അഡ്രസ്സ് സെക്രട്ടറി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 6950001. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക്, നോട്ടിഫിക്കേഷനും എല്ലാം തന്നെ ഞാൻ ചെല്ലാൻ്റെ കോപ്പി എല്ലാ ലിങ്കും ഞാൻ നോട്ടിഫിക്കേഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായി വരുന്നവിടെ താങ്ക് യു.